ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഹാൻഡ് ലിവർ ഫുള്ളായിട്ട് വലിച്ചു വെച്ചേക്കുകയാണ്. പക്ഷേ നമ്മുടെ പുറകിലത്തെ വീല് ഇത് നോക്കുക, കൈകൊണ്ട് കറക്കാൻ പറ്റും, ഒട്ടും ബ്രേക്കില്ല. അതേപോലെ തന്നെ ബ്രേക്ക് പെഡൽ ചവിട്ടുകയാണെങ്കിൽ തന്നെ ഈ വീലിന് ബ്രേക്ക് തീരെ കുറവാണ്. അപ്പുറത്തെ വീല് നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് ഓഫ് റോഡ്, അതായത് ചരൽ പിടിച്ച റോഡിൽ പോയിട്ട് ബ്രേക്ക് അടിച്ചപ്പം വണ്ടി ഒരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് വണ്ടി ഇങ്ങനെ പൊളഞ്ഞു പൊളഞ്ഞു പോകുന്ന രീതിയിൽ വന്നു. അപ്പോൾ ഞാനൊന്ന് ഇത് പെയിൻ്റ് അടിക്കാൻ നേരത്ത് ഒന്ന് ജാക്കി വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് സംഭവം മനസ്സിലായത്. അപ്പോഴിത് ലൂസ് ചെയ്ത് വെച്ചേക്കുവാണ്. അതേപോലെ തന്നെ ജാക്കി ബോഡിക്ക് വെക്കാതെ അടിയിൽ ചേസിന് വെക്കുക. അതേപോലെ തന്നെ നല്ലൊരു മുട്ടിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട വെക്കണം. വണ്ടി ജാക്കി തെന്നി പോവുകയാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴും നമ്മൾക്കിനി വീൽ അഴിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ജാക്കി വെക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളത് എന്തെങ്കിലും തട നല്ലപോലെ വെച്ചോണം. നമ്മൾ ഇനി നമ്മൾക്ക് ഡ്രം ഊരിയെടുക്കാനായിട്ട് സോക്കറ്റ് ഉപയോഗിച്ച് ഇവിടെ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ട്, അത് അഴിച്ചെടുക്കുക. അതിനുശേഷം ഇത് പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ നല്ല ടൈറ്റ് ആയിരിക്കും. നിങ്ങൾ മുട്ടി ഉപയോഗിച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഈ സൈഡ് സൈഡായിട്ട് തട്ടിയിട്ട് ഇവിടെ നിന്ന് തട്ടി ഊരിയാൽ മതി. ഇതിപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഊരിയപ്പം കുറച്ച് ഗ്രീസൊക്കെ ഇട്ട് വെച്ച കാരണമാണ് ഇത്ര ഈസി ആയിട്ട് ഊരി വരുന്നത്. അല്ലെങ്കിൽ ഈ രണ്ട് ഹോളുണ്ട്, ഇവിടെ നിങ്ങൾ രണ്ട് സ്ക്രൂകൾ ഇൻസേർട്ട് ചെയ്ത് രണ്ടും ഈക്വലായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ തള്ളി ഇങ്ങ് പോരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ഷൂ. ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അഡ്ജസ്റ്റർ കാണുന്നുണ്ട്. ഇതിപ്പം കുറച്ച് പഴയത് തുരുമ്പൊക്കെ എടുത്ത കാരണം ഇത് സാധാരണ ഇത് ഓട്ടോ അഡ്ജസ്റ്റിംഗ് ഉള്ളതാണ്. ഇതിലൊരു ഒരു ക്ലാമ്പ് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അഴിക്കുമ്പോൾ നോക്കിയാൽ കാണാം, അതിങ്ങനെ തള്ളിക്കൊടുക്കും. നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക് അടിക്കുന്നതനുസരിച്ച് അതിങ്ങനെ തള്ളി തള്ളി ടൈറ്റായി കൊണ്ടേയിരിക്കും. നമ്മൾ പഴയ വണ്ടികളൊക്കെയാണ് മാനുവലായിട്ട് ഇത് ടൈറ്റ് ചെയ്യുന്നത്. ഇത് ചില സാഹചര്യങ്ങളിൽ ഇതിപ്പം തുരുമ്പോ കുറച്ച് കാലപ്പഴക്കം തന്ന് ചെന്ന് ഇത് കുറച്ച് ടൈറ്റായിട്ടുണ്ട്. അത് കാരണമാണ് ഇത് തന്നെ ടൈറ്റ് ആകാത്തത്. അതുകൊണ്ടാണ് നമുക്കൊന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ താഴോട്ട് ഇത് കണ്ടോ, ഇവിടെ ഈ ലോക്കിംഗ് ഒരു ഒരു ഓട്ടോ ഉണ്ടോ. നമ്മൾ ബ്രേക്ക് ചവിടുന്നതനുസരിച്ച് ഇതിങ്ങനെ ഇങ്ങോട്ട് തള്ളിക്കൊണ്ടേയിരിക്കും, ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പം കുറച്ച് പഴയത് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പ്ലയറാണ് കുറച്ചും കൂടി സുഖം. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തള്ളിയാൽ ചിലപ്പോൾ അതിൻ്റെ ത്രെഡ് ചിലപ്പോൾ ഡാമേജ് ആയിപ്പോവും. ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് അറിയത്തുണ്ടായിരിക്കത്തില്ല ഏത് വീലാണ്. ഇതിപ്പോൾ ഞാൻ വണ്ടിക്കൊരു സ്റ്റെബിൾ ബ്രേക്ക് അടിച്ചപ്പോൾ ഒരു സൈഡിലോട്ടൊരു പിടുത്തം വന്നു, അതാണ് ഞാനൊന്ന് ശ്രദ്ധിച്ചത്. കുറച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടൈറ്റ് ചെയ്തിട്ട് ഇതിട്ടിട്ട് ഇനി നമ്മൾക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ ഫുൾ ടൈറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ടൈറ്റായി നിൽക്കാത്തതിൻ്റെ. ഇനി നമ്മൾക്ക് ഇപ്പോൾ കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽപ്പുണ്ട്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, ഫുൾ ടൈറ്റ് ആയിട്ടുണ്ട്. എല്ലാ ബോൾട്ടുകളും ഒന്ന് കൊള്ളിച്ച് നിർത്തിയ ശേഷം ജാക്കി റിലീസ് ചെയ്യുക. അതിനുശേഷം മൊത്തമായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക.